ബെസ്റ്റ് ആക്ടർ എന്ന റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു സുരഭി ലക്ഷ്മി പ്രേക്ഷകരിലേക്കെത്തുന്നത്. ഷോയിലെ വിന്നറായിരുന്നു സുരഭി. ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് സുരഭി മലയാളികൾക്ക് സുപരിചിതയാകുന്നത്. MIT മൂസയിലെ പാത്തു എന്ന കഥാപാത്രം പ്രേക്ഷകർക്കിടയിൽ സുരഭിയെ പ്രശസ്തയാക്കി. ബൈ ദ പീപ്പിൾ എന്ന ചിത്രത്തിലൂടെയാണ് സുരഭി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ഇതിനോടകം 30-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇതിനോടകം സുരഭിയുടെ അഭിനയ മികവിന് ദേശീയ തലത്തിൽ വരെ അംഗീകാരങ്ങൾ ലഭിച്ചു. സിനിമയിൽ ഒട്ടേറെ സൗഹൃദങ്ങളുള്ള വ്യക്തിയാണ് സുരഭി. പക്ഷേ നടി വാണി വിശ്വനാഥുമായി ഇത്രയേറെ നല്ലൊരു സൗഹൃദം സുരഭിക്കുണ്ടെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് വാണിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള സുരഭിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ്. ആക്ഷൻ ഹീറോയിൻ എന്ന് കേട്ടാൽ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക വാണി വിശ്വനാഥിനെയാണ്. അത്രത്തോളം സ്വാഗും സ്റ്റൈലുമാണ് ആക്ഷൻ ചെയ്യുമ്പോഴും ബോൾഡായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും വാണിക്ക്. ശാലീന സുന്ദരിയും പുരുഷന്റെ അവഗണനയും പീഡനവും സഹിക്കുന്ന മലയാള സിനിമയിലെ സ്ഥിരം ക്ലീശേ നായികാ കഥാപാത്രങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് നായികയായി വാണി വിശ്വനാഥ് കുറച്ച് അധികകാലം മലയാള സിനിമയിൽ നിലനിന്നിരുന്നത്. പോലീസ് വേഷം ഇത്ര മനോഹരമായി ഇണങ്ങുന്ന അഭിനേത്രി മലയാളത്തിൽ വേറെയുണ്ടോ എന്ന് സംശയമാണ്. പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒപ്പം നിന്ന് മുഖത്ത് നോക്കി പഞ്ച് ഡയലോഗ് പറഞ്ഞ് ഒരു കാലത്ത് വാണി വാങ്ങിക്കൂട്ടിയ കയ്യടികൾക്ക് കണക്കില്ല. പോലീസ് വേഷത്തിൽ എത്തുമ്പോൾ വാണിയുടെ ഓരോ സീനിലും ജീവൻ തുടിക്കുന്നവയാണ്. ഫൈറ്റ് സീനിലും നായകനോടൊപ്പം തകർത്തു കയറുന്ന നായിക അതായിരുന്നു വാണി. നായികയായും വില്ലത്തിയായും സ്വഭാവ നടിയായും മലയാള സിനിമയിൽ ഒരു കാലത്ത് തകർത്താടിയ വാണി വിവാഹശേഷമാണ് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത്. 2002 ആയിരുന്നു ബാബുരാജുമായുള്ള വാണിയുടെ വിവാഹം. ആ ബന്ധത്തിൽ 2 മക്കളും വാണിക്കുണ്ട്. പിന്നീട് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വാണി അഭിനയത്തിലേക്ക് തിരിച്ചെത്തി. 2 വരവിൽ സഹനടി വേഷങ്ങളായിരുന്നു ഏറെയും ചെയ്തത്. മാന്നർമത്തായി സ്പീക്കിംഗ് 2 ആണ് ഏറ്റവും അവസാനം വാണിയുടേതായി റിലീസ് ചെയ്തത്. അതിനുശേഷം താരം വീണ്ടും അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തു. സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നുവെങ്കിലും ഫിറ്റ്നസ്സും സൗന്ദര്യവും താരൻ കാത്തുസൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെയാണ് സുരഭിയുടെ പിറന്നാൾ ആശംസ കണ്ട് ആരാധകരും അത്ഭുതപ്പെട്ടത്. വാണിക്ക് 53 വയസ്സുണ്ടെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നും 35 ഒക്കെയേ തോന്നുന്നുള്ളൂവെന്നുമാണ് കമന്റുകൾ ഏറെയും. കൂടെയുണ്ടായിരുന്ന ഓരോ നിമിഷവും അത്രമേൽ പ്രിയപ്പെട്ടതാക്കി മാറ്റിയ എന്റെ പ്രിയപ്പെട്ട വാണി ചേച്ചിക്ക് 50 പിറന്നാളുമ്മകൾ. ഇതുവരെയുള്ള എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഹൃദത്തിൽ ഒന്നാണ് ചേച്ചി. വാണി ചേച്ചിയുടെ കൂടെ റൈഫിൾ ക്ലബിൽ 40 ദിവസം എന്റെ എല്ലാ കുരുത്തക്കേടിനും ഒടുക്കത്തെ പ്രോത്സാഹനം നൽകി നേതൃത്വം വഹിക്കുകയും കുഞ്ഞഞ്ചുചത്തിയെ പോലെ ചേർത്ത് നിർത്തുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട വാണി ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്നാണ് സുരഭി കുറിച്ചത്. ഒരിടവേളയ്ക്കു ശേഷം വാണി വിശ്വനാഥ് അഭിനയിക്കുന്ന സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. OPM സിനിമാസിന്റെ ബാനറിൽ ആഷിഖ് അബു, വിൻസെന്റ് വടക്കൻ, വിശാൽ വിൻസെന്റ്, ടോണി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ് ഒരു നടനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിരു ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ.